വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹനിധികളായ മുത്തുനബിയുടെ വിനയത്തെ കുറിച്ച് ബറക്കത്തിന് വേണ്ടി ഞാനും പറയാൻ തക്കബ്ബലല്ല. സൃഷ്ടികളിൽ ഏറ്റവും വലിയ വിനയ വിസ്മയമായിരുന്നു മുത്തുനബി. ഏതാനും സംഭവങ്ങൾ ഉദാഹരിച്ച് ധരിച്ച് ഞാൻ അവസാനിപ്പിക്കാം. പല വേളകളും തിരുനബി കാലിൽ നീരുകെട്ടി വീർക്കുവോളം രാത്രി നിസ്കാരം നിർവഹിക്കുന്നത് കണ്ടപ്പോൾ ഒരിക്കൽ ആയിഷ ബീവി ചോദിച്ചു, അങ്ങേക്ക് മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങളും പഠിച്ചവന് പൊറുത്തു തന്നിട്ടും പിന്നെ എന്തിനീ പ്രയാസപ്പെടൽ? അപ്പോൾ മുത്തുനബി അരുൾ ചെയ്തത് എന്തെന്നറിയാമോ? അഫല അക്കൂന അബ്ദൻ ഷക്കൂറ, ഞാൻ നന്ദിയുള്ള അടിമയാവേണ്ടയോ ആയിഷ എന്ന്. നോക്കൂ ആ വിനയ വിസ്മയം. ദിവസവും മുടങ്ങാതെ ഒട്ടനവധി തവണ ഇസ്തിഗ്ഫാർ ചൊല്ലിയ തിരിച്ചടിയും ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒന്നാണ്. തീർന്നില്ല, ബദറിലേക്കുള്ള യാത്രാവേളയിൽ ഒരു ഒട്ടകം മാത്രമായിരുന്നു മൂവർ സംഘത്തിന്റെ ഏക ആശ്രയം. തിരുനബിയും അലി തങ്ങളും മർസ തങ്ങളും മാറി മാറി സഞ്ചരിക്കാനായിരുന്നു പ്ലാൻ. തങ്ങളുടെ ഊഴമെത്തിയപ്പോൾ അലി തങ്ങളും മർസ തങ്ങളും പറഞ്ഞു, നബിയെ, ഞങ്ങളെ ഊഴത്തിലും അങ്ങ് ഒട്ടകപ്പുറത്തേറൂ, അതാണ് ഞങ്ങൾക്കിഷ്ടം. എന്നാൽ സത്യനബിയുടെ അതരം ചലിച്ചു, ഞാൻ നിങ്ങളെക്കാൾ ആരോഗ്യവാനാണ്. മാത്രമല്ല നിങ്ങളെ പോലെ ഞാൻ റബ്ബിന്റെ കൂലി ആഗ്രഹിക്കുന്നു. ആ വിനയം എത്ര മഹത്തരം അല്ലേ. മസ്ജിദ് നബിയുടെ നിർമ്മാണ സമയം സഹാബത്തിനൊപ്പം ഇഷ്ടിക മാറ്റിവെക്കാൻ മുത്തുനബിയെ സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. എല്ലാം ഞങ്ങൾ ചെയ്തോളാം എന്ന് ഒരു സഹാബി പറഞ്ഞപ്പോഴും മേൽപ്പറഞ്ഞ വാക്യം തന്നെയാണ് നബി തങ്ങൾ ആവർത്തിച്ചത്. അതാണ് നമ്മുടെ മുത്തുനബി. സ്വർഗീയ ഉദ്ഘാടകനെങ്കിലും അഹങ്കരിക്കാൻ മറ്റു പലതുമുണ്ടെങ്കിലും അവിടുന്ന് സദാ വിനയാനീതനായി ജീവിച്ചു. അറേബ്യൻ ലോകത്തെ കിരീടം വെക്കാത്ത സുൽത്താനായിട്ടും ചെറുകൂരയിലാണ് അവിടുന്ന് അന്തിയുറങ്ങിയത്. പോരാത്തതിന് വീട്ടുജോലികളിൽ വരെ കുടുംബത്തെ സഹായിച്ചിരുന്നു. അതാണ് നമ്മുടെ മുത്തുനബി. അൻസറുദ്ദീൻ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊലി കളയാത്ത ഗോതമ്പ് റൊട്ടിയും രുചിഭേദം വന്ന വെണ്ണയും കഴിക്കാൻ ക്ഷണിക്കപ്പെട്ടാലും ക്ഷണം സ്വീകരിക്കുമായിരുന്നു. ഇന്നത്തെ രാജാക്കളുടെയും ഗജാക്കളുടെയും അഹങ്കാരം അതിന് സമ്മതിക്കുമോ? അവിടുത്തെ അങ്കി ഒരു ജൂതന്റെ പക്കൽ പണയത്തിലായിരുന്നു എന്നതാണ് മറ്റൊരു അത്ഭുത സത്യാവസ്ഥ. മരിക്കുവോളം അത് തിരിച്ചു വാങ്ങാൻ ആവശ്യമായത് അവിടുത്തെ കൈവശം ഉണ്ടായിരുന്നില്ല. മർത്തരിൽ ഇത്ര വിനയ വിസ്മയം തീർത്ത മറ്റാരുണ്ട്? കൂടാതെ അക്കാലത്തെ ഏറ്റവും താഴ്ന്ന വാഹനമായ കോവർ കഴുതപ്പുറത്തായിരുന്നു തിരുനബി സഞ്ചരിച്ചു എന്നതും എടുത്തു പറയേണ്ടത് തന്നെ. അങ്ങോട്ട് അഭിവാദ്യം ചെയ്തു തുടങ്ങുന്നതും യാത്രാവേളകളിലും മറ്റു സേവനം ചെയ്യാൻ മുന്നിടുന്നതും ഒക്കെ വിനയത്തിന്റെ ലക്ഷണങ്ങളാണ്. മൂന്ന് പേരോടൊന്നിച്ച് യാത്ര ചെയ്യുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവർ വിശ്രമത്തിനും ഭക്ഷണത്തിനുമായി ഒരിടത്തിറങ്ങി. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ ആടിനെ അറുത്ത് തോൽ പൊളിക്കാം. മറ്റൊരാൾ പറഞ്ഞു, ഞാനിത് കഷ്ണിച്ചു തരാം. മൂന്നാമൻ പറഞ്ഞു, ഞാനിത് പാകം ചെയ്യാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാനിതിനുള്ള വിറക് ശേഖരിക്കാം. സഹയാത്രികർ നബിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും നബി തങ്ങൾ തന്റെ സേവനം സമർപ്പിക്കുക തന്നെ ചെയ്തു. വിനയമുള്ള മനസ്സുള്ളവർക്ക് മാത്രമേ ഇത്ര വലിയ നേതൃ പദവിയിലായിരിക്കുമ്പോഴും ഇങ്ങനെ പെരുമാറാൻ കഴിയൂ. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവരോട് അങ്ങ് വിനീതനായി പെരുമാറി. അവിടെ നിന്നെങ്ങാനും പരുത്ത സ്വഭാവക്കാരനും കഠിന മനസ്കനുമായിരുന്നുവെങ്കിൽ താങ്കളുടെ ചുറ്റുനിന്നും അവർ വിരണ്ടോടുമായിരുന്നു എന്ന ഖുർആൻ അധ്യാപനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന ദൗത്യം വിജയിപ്പിച്ചതും അവിടുത്തെ വിനയമായിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. തിരുനബിയുടെ വിനയ വിസ്മയം കണ്ട് ഒരുപാട് അവിശ്വാസികൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. സമയക്കുറവ് മൂലം ഒന്ന് മാത്രം അയവരയ്ക്ക് ഞാൻ അവസാനിപ്പിക്കാം. തിരുനബി ഏതോ ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ഒരു അടിമ സ്ത്രീ അവരുടെ ഒരു വിഷയം പ്രവാചകനോട് പങ്കുവെക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. സുപ്രധാന യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന ഈ തിരക്കിലും പ്രവാചകൻ ആ അടിമ സ്ത്രീയുടെ വാക്കുകൾ കേൾക്കാൻ തന്റെ കാതുകൾ ഒഴിഞ്ഞുവെക്കുകയായിരുന്നു. അന്ന് ശത്രുപക്ഷത്തായിരുന്ന അദീന് അത് കണ്ട് അത്ഭുതം തോന്നി. മദീനയിലെ ഭരണാധികാരി സമൂഹത്തിന്റെ ഏറ്റവും താഴ്ന്ന തട്ടിലെന്ന് ജനം വിധിയെഴുതിയ ഒരടിമ സ്ത്രീയുടെ വാക്കുകൾക്കായി ഇത്ര തിരക്കുകൾക്കിടയിലും തന്റെ കർണപ്പടങ്ങൾ നീക്കിവെക്കുന്നു. ഈ രംഗം കണ്ട അതി പിന്നീട് പ്രവാചകന്റെ അനുയായിയായി മാറി എന്നാണ് ചരിത്രം. മേൽപ്പറഞ്ഞ സംഭവ പാശ്ചാത്തലം ആധുനിക ഭൗതിക നേതാക്കൾക്കൊപ്പമായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നുവെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അവിടെയാണ് അഹങ്കാരത്തെ അടിച്ചമർത്തിയ തിരുനബിയുടെ വിനയ വിസ്മയം വ്യത്യസ്തമാവുന്നത്. പ്രവാചകൻ നടന്നു പോകുമ്പോൾ വഴിയിൽ കളിച്ചു കൊണ്ടിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളുണ്ടാവും. കുട്ടികളല്ലേ എന്ന് വിചാരിച്ച് പ്രവാചകൻ അവരെ അവഗണിക്കില്ല. അവരോടുകൂടി സലാം പറഞ്ഞിട്ടാകും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു പോവുക. വിനയമാണ് മനുഷ്യനെ മഹത്വങ്ങളിലേക്ക് ഉയർത്തുക എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതും പ്രവർത്തിച്ചു കാണിച്ചതും. ആ മൊഴിമുത്ത് ഹൃത്തിലറച്ച് വിനയ വിസ്മയം തീർക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് അരുളട്ടെ എന്ന പ്രാർത്ഥനയോടെ വിടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.